ഹലോ ഫ്രണ്ട്സ്, നമസ്തേ. എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഞാൻ നിങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥ ഇന്നും നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന്, ഇതിപ്പോൾ കർക്കിടക മാസമാണ്, കർക്കിടക മാസത്തിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ കർക്കിടക മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് നടന്നില്ല. ഇന്നാണ് അതിനുള്ള ഒരു സൗകര്യം എനിക്കുണ്ടായത്. അപ്പോൾ ഇന്ന് ഈ വ്ളോഗിൽ കർക്കിടക മാസത്തെക്കുറിച്ചും നമുക്ക് രാമായണത്തെക്കുറിച്ചും ഒക്കെ എൻ്റെ ഒരു ചെറിയ പരിമിതമായ അറിവിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കർക്കിടക മാസം എന്ന് പറയുമ്പം നമ്മൾ പഞ്ഞമാസം എന്ന് പറയും, കള്ളക്കർക്കിടകം എന്ന് പറയും, പിന്നെ കർക്കിടകത്തിൻ്റെ കാറ്റിനെ കുറിച്ച് പറയും, കർക്കിടക കാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വിഷുവോടുകൂടി നമ്മൾ മേടമാസത്തിൽ വിളവെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ രണ്ട് രണ്ടര മാസം കൊണ്ട് നമ്മുടെ ആ ധാന്യങ്ങളും അതൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അടുക്കളയുടെ സമൃദ്ധിയും കുറയും. അപ്പോൾ പത്തായം ഒഴിഞ്ഞു തുടങ്ങും. അതുകൊണ്ടൊക്കെയാണ് നമ്മളത് പഞ്ഞമാസമായിട്ട് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ കാലാവസ്ഥ ഒരു ഇരുണ്ട് മൂടിയ കാലാവസ്ഥ, മഴ. അപ്പം കാർഷിക വൃത്തിക്ക് തന്നെ ആൾക്കാരൊക്കെ പാടത്തിറങ്ങാനോ പണി ചെയ്യാനോ പറമ്പിലേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക, കഷ്ടപ്പാടുകൾ, പിന്നെ അസുഖം ഒക്കെ കൂടുന്ന ഒരു സമയം. അപ്പോൾ ഇതിൽ നിന്നുള്ള, ഈ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ഒരു മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും പണ്ട് പൂർവികർ നമുക്ക് രാമായണ പാരായണം ഉപദേശിച്ചത്. ഇനി നമുക്ക് രാമായണത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഇത് എല്ലാവർക്കും സാധാരണ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ. അപ്പോൾ നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വാൽമീകി രാമായണം തന്നെയാണ്. അത് ആദി കാവ്യം. അപ്പോൾ അദ്ദേഹം എഴുതിയത് ഒരു പക്ഷേ ഈ സാധാരണ നാട്ടിലും രാജ്യങ്ങളിലും ഒക്കെ നമുക്ക് കഥകൾ ഉണ്ട് അല്ലേ, പറഞ്ഞും പാടിയും നടക്കുന്ന കഥകൾ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഈ രാമായണ കഥയും ഉത്ഭവിച്ചത്. അതിൽ നിന്നായിരിക്കും ആ ഒരു സ്വാധീനം വാൽമീകി മഹർഷിക്ക് കിട്ടി അദ്ദേഹം ഈ ആദി കാവ്യം മനുഷ്യ എന്നത്തെയും മനുഷ്യകുലത്തിന് വേണ്ടി ചമച്ചിരിക്കുന്നത്. ഭാരതത്തിൽ മാത്രമല്ല രാമായണം, പുറം രാജ്യങ്ങളിലും ഈ രാമായണ കഥ പ്രചരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ഇനി ഭാരതത്തിൽ തന്നെ രാമായണം പല വിധത്തിൽ രാമായണമുണ്ട്. തമിഴ് കമ്പരാമായണം, പിന്നെ കണ്ണശ രാമായണം, അങ്ങനെ പല വിധത്തിലുണ്ട്. പിന്നെ ഈ രാമായണം എന്ന് പറയുന്നത് തന്നെ ഒരു കഥകളുടെ ഒരു രത്നഖനിയാണ്. അപ്പോൾ കാളിദാസൻ്റെ രഘുവംശം, ജാനകി പരിണയം, പിന്നെ രാവണവധം, ഇങ്ങനെയുള്ള കാവ്യങ്ങളെല്ലാത്തിനും പ്രചോദനമായിട്ടുള്ളത് ഈ രാമായണ കഥകൾ തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന അധ്യാത്മ രാമായണത്തെക്കുറിച്ചൊന്ന് എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കും. പലവിധ രാമായണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഈ കഥകൾക്കും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഉദാഹരണം, വാൽമീകി രാമായണത്തിൽ ശ്രീരാമന്, ശ്രീരാമദേവന് മാതൃകാ പുരുഷനായിട്ടാണ് വാൽമീകി മഹർഷി ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അധ്യാത്മ രാമായണത്തിലേക്ക് വരുമ്പോൾ ശ്രീരാമന് അവതാര പുരുഷനായിട്ട് തന്നെയാണ് എഴുത്തച്ഛൻ ചിത്രീകരിച്ചിട്ടുള്ളത്. പൊന്നാനി പുഴയുടെ തീരത്ത് ഒരു ചെറിയ ഗ്രാമം, തിരൂരെന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ, രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചതും ജീവിച്ചതും.
അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ എഴുതിയത് 16-ാം നൂറ്റാണ്ടിലായിരിക്കണം രാമായണം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് വലിയ അറിവൊന്നും ഇല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു തമിഴ് പണ്ഡിതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ രാമായണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കിപ്പോൾ കയ്യിൽ കിട്ടുന്ന എന്താ അച്ചടിച്ച ഗ്രന്ഥങ്ങളാണ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പണ്ടത്തെ ഹൈന്ദവ ഗ്രഹങ്ങളിലൊക്കെ അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരുന്നു. അത് ഈ നമ്മൾ പല മതപരമായ ചടങ്ങുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്നത് പോലെ ഈ താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുകയും അത് പാരായണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ പകർത്തി എഴുതുന്ന സമയത്ത് ചില കാവ്യാത്മകമായ മനസ്സുള്ള ആളുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒക്കെ വളരെ അറിവുള്ളവർ അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ എന്നാണ് ഇതിൻ്റെ അച്ചടി വന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അച്ചടിച്ച രാമായണത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികളാണുള്ളത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ 40 വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്ന രാമായണമാണ്. എനിക്ക് ആദ്യമായിട്ട് 80-ൽ സർക്കാർ ജോലി കിട്ടിയ സമയത്ത് ആദ്യ ശമ്പളത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ ഈ പുരാണ ഗ്രന്ഥം. ഇപ്പോൾ അതിൻ്റെ താളുകളൊക്കെ ദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ഞാനൊരു 4-5 വർഷമായിട്ട് വേറൊരു വിദ്യാരംഭത്തിൻ്റെ ഒരു രാമായണമാണ് വാങ്ങി വിദ്യാപാരായണം ചെയ്യുന്നത്. ഇത് ഞാൻ ഒന്ന് കാണിക്കും. ഇത് നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഇത് നാഷണൽ ബുക്ക് സ്റ്റോൾ 1980-ലാണ് ഞാൻ ഈ ഗ്രന്ഥം വാങ്ങിയത്. അപ്പോൾ കുറേ കാലം, ഇപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ, കുറേ കാലം രാമായണം ആ ഏത് പുരാണ ഗ്രന്ഥമാണെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ താളുകൾ കുറച്ചൊക്കെ ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ അത് നമ്മൾ ഒരു പെട്ടിക്കകത്തോ അലമാരയിലോ ഒന്നും സൂക്ഷിക്കരുത്. അതിനെ പട്ടുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് തന്നെ വച്ച് അത് ഒരു പുഷ്പം അത് ദിവസവും അതിന് സമർപ്പിക്കുക. അത് ഏറ്റവും ഉത്തമമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്ന രാമായണം 18 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അത് 40 വർഷം മുമ്പ്. അത് നല്ല ഒരു പബ്ലിക്കേഷനാണ്, NBS. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, പാരായണത്തിന് ഉപയോഗിക്കുന്നത് വിദ്യാരംഭം പബ്ലിക്കേഷൻസിൻ്റെ അധ്യാത്മ രാമായണമാണ്. ഇതും കൊള്ളാം, നമുക്ക് വായിക്കാൻ അക്ഷരങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, നമുക്ക് പ്രായമായവർക്കും വായിക്കാൻ പറ്റുന്നതാണ്, അക്ഷരങ്ങൾ കുറച്ച് വലുതാണ്. രാമായണ പാരായണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പഴമക്കാർക്കെല്ലാം അറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ ഒരു ബുക്ക്, ഞാൻ പറഞ്ഞല്ലോ വിദ്യാരംഭം പബ്ലിക്കേഷൻ ട്യൂഷൻസ്, പിന്നെ മാതൃഭൂമി പബ്ലിക്കേഷൻ, NBS, അതൊക്കെ നല്ല ഇതാണ്, നമുക്ക് വായിക്കാൻ നല്ല സുഖമാണ് അതൊക്കെ. അപ്പോൾ അത് കയ്യിൽ കിട്ടിയാൽ തന്നെ ആദ്യം ഒരു പട്ടുകൊണ്ട് അതൊന്ന് കവർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ ദിവസവും വായിക്കേണ്ട ഇതൊക്കെ ഇതിൽ ഉണ്ട്. അത് ഇത്ര കാണ്ഡങ്ങൾ, 6 കാണ്ഡങ്ങളിലാണ് രാമായണം. അത് കണ്ട് ഇതിലെല്ലാം ഉണ്ട്, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ എന്ന് പറയുന്നത് പോലെയാണ് ഈ അധ്യാത്മ രാമായണത്തിന് ആ കിളിപ്പാട്ടിലൂടെ വളരെ ഗാനാത്മകമായ രീതിയിൽ അത് കഥ അവതരിച്ചപ്പോൾ ഈ ഗ്രന്ഥത്തിന്, അധ്യാത്മ രാമായണത്തിന് മലയാളികളുടെ ഇടയിൽ മാത്രമല്ല പുറത്തും ഇതിന് കൂടുതൽ കൂടുതൽ, അതായത് അസൂയാവഹമായ എന്ന് തന്നെ പറയാം, പ്രചാരം കിട്ടിയത്. അപ്പോൾ ഇത് ഓരോ ഇതിലും ചിലതിലൊക്കെ ചിലപ്പോൾ സംസ്കൃതം പദങ്ങൾ വരും. ഉദാഹരണം ഞാൻ പറയാം, ഇത് ഇവിടെ സീതാഭിരാമ
എന്ന് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ അതെ, സീതാദേവിക്ക് സന്തോഷം കൊടുക്കുന്നവൻ, ലോകാഭിരാമൻ, ലോകത്തിന് സന്തോഷം അരുളുന്നവൻ. അപ്പം ഇങ്ങനെ ഓരോ അർത്ഥങ്ങളും, കുറച്ച് കട്ടിയുള്ള വാക്കുകൾക്കെല്ലാം അർത്ഥങ്ങൾ കൊടുത്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ വായിക്കും. ആ കർക്കിടകത്തിൽ 32 ദിവസമുണ്ട്. ആ 32-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ രാമായണം വായിച്ച് നിർത്തുന്നത്. പട്ടാഭിഷേകം വായിച്ച് അതിൻ്റെ ഫലശ്രുതിയും വായിച്ച് നിർത്തും. പക്ഷെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ ദിവസങ്ങളിലും എപ്പോൾ തുടങ്ങിയാലും ആദ്യത്തെ ഇത് ബാലകാണ്ഡത്തിലെ ഹരിശ്രീ ഗണപതേ നമ അഭിജ്ഞമസ്തു ശ്രീ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങി കുറച്ച് ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം അടുത്ത് നിങ്ങൾ എന്ന് എവിടെയാണോ നിർത്തിയത് അത് കഴിഞ്ഞ് അങ്ങോട്ട് വായിക്കാം. നിർത്തുമ്പോഴും അതുപോലെ തന്നെയാണ് ആദ്യത്തെ ആ കീർത്തനം ഉരുവിട്ട് കൊണ്ടുവേണം അത് നിർത്താൻ. അപ്പോൾ കർക്കിടകം 32 ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ തീരുന്ന ദിവസം പട്ടാഭിഷേകം വായിക്കും. വായിച്ച് അതിൻ്റെ ഫലശ്രുതി, അതായത് ഇത് ഈ ഭാഗം വായിച്ച് നമ്മൾ നിർത്തുന്നു. രാമായണ മഹാത്മ്യം വായിച്ച് നമ്മൾ ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഇത് വായിച്ചെടുത്താൽ ഉത്തര രാമായണം അടുത്ത പേജിൽ കിട്ടും. പക്ഷേ സാധാരണ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഉത്തര രാമായണം ഇതിൻ്റെ കൂടെ വായിക്കാമോ എന്ന്. സാധാരണ വായിക്കാറില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഉത്തര രാമായണം വായിക്കാവുന്നതാണ്. ഇവിടെ കൂടുതലും രാവണൻ്റെ കഥകളാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം, കാരണം 32 ദിവസമുണ്ട്. ഒരു 500-600 വരി വെച്ച് ഒരു ദിവസം വായിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടെൻഷനില്ലാതെ ഇത് നമുക്ക് നിർത്താം. അപ്പോൾ അങ്ങനെ കുട്ടികളെ കൊണ്ട്, ഇപ്പോൾ മുതിർന്നവർ മാത്രമല്ല കുട്ടികളെയും ഇത് രാമായണം പാരായണത്തിന് പഠിപ്പിക്കുക. അവർക്ക് ഒന്നാമത് ഇത് നല്ല ഗാനാത്മകമായ രീതിയാണ്, അവർക്ക് ആ രീതി വളരെയധികം ഇഷ്ടപ്പെടും. രാഗത്തിൽ വായിക്കാം. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇന്ന ഇതൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ തെറ്റുകൂടാതെ ശ്രദ്ധയോടുകൂടി വായിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന ഈ ഗ്രന്ഥം, നമ്മുടെ ഭാഷാ പിതാവിൻ്റെ ജീവിതകഥ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരു വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇവിടെ എള്ള് ആട്ടുന്ന സമയത്തും കൊപ്ര ആട്ടുന്ന സമയത്തും ചക്കിൽ രണ്ട് തരത്തിലുള്ള ശബ്ദമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ നേരിട്ട് വായിക്കാം. ചക്കിൽ കൊട്ടത്തേങ്ങ മരാമരം ജപിക്കുമ്പോൾ എള്ള് തുടക്കം മുതലേ രാമ രാമ എന്നു തന്നെ വൃത്തിയായി ഉരുവിടുന്നു. അവസാനത്തെ തുള്ളി എണ്ണയും വേറാകുവോളം ആ ആലാപം അവിരാമം തുടരുകയും ചെയ്യുന്നു. കൊടും വേനലിൽ പൂത്ത് കാച്ച് ഉണങ്ങി പൊട്ടി ഉതിർമണിയായത് ഇങ്ങനെ ജപിച്ച് മോക്ഷം നേടാൻ തന്നെ. അപ്പോൾ എന്തായാലും രാമായണം വായിക്കുക. ഇനിയും സമയമുണ്ട്, ഈ മാസത്തിൽ ഇനി പകുതിയോളം സമയം കിടക്കയല്ലേ. അപ്പോൾ ഇതുവരെ തുടങ്ങാത്തവർക്കും ഇനിയും അത് തുടങ്ങാം, അത് തീർക്കാവുന്നതാണ്. പിന്നെ ഇനി ചിലർ വിചാരിക്കും ഇത് തീർന്നില്ലെങ്കിലോ എന്ന്. ഒരു കുഴപ്പമില്ല, തീർന്നില്ലെങ്കിൽ കുറച്ച് കണ്ടിന്യൂ ചെയ്ത് വായിക്കുക. എന്തായാലും നമ്മുടെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രാമായണ പാരായണം നമുക്ക് മുക്തി തരട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി വേറൊരു വിഷയവുമായി അടുത്ത വ്ളോഗിൽ കാണാം.